പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 ഞായർ, സഫർ 5. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഖത്തറിൽ ഹോം ക്വാറന്റൈൻ നിബന്ധനകൾ ലംഘിച്ച 3 പേർ അറസ്റ്റിൽ. ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത വേണം, മുന്നറിയിപ്പുമായി ഖത്തർ കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് ബുധനാഴ്ച മുതൽ. കുവൈത്തിലെ മാർക്കറ്റുകളിൽ വ്യാപക പരിശോധന, 49 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 181 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നാളെ മുതൽ നേരിട്ടുള്ള ക്ലാസുകൾക്ക് തുടക്കം. യുഎഇയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. സൗദിയിൽ ഇന്ന് 80 പുതിയ കോവിഡ് കേസുകൾ, 95 പേർക്ക് രോഗമുക്തി. ബഹ്റൈനിൽ പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ 75,000 സ്വദേശികൾക്ക് തൊഴിലവസരമൊരുക്കാനുള്ള വൻ പദ്ധതിയുമായി യുഎഇ. കോവിഡ് മരണം മാർഗരേഖ പുതുക്കി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഇന്ന് 20,240 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.51. Your best moments. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. ഖത്തറിൽ ഹോം ക്വാറന്റൈൻ നിബന്ധനകൾ ലംഘിച്ച 3 പേർ അറസ്റ്റിൽ. നിയമലംഘകരെ തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. റൂബൽ മുഹമ്മദ് മിയ, ദീപേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അബ്ദുൾ ഹാഫിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹോം ക്വാറന്റൈനിൽ താമസിക്കുന്നവരും പൌരന്മാരും അവരുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ വർദ്ധിച്ചുവരുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. സൈബർ ആക്രമണങ്ങൾ, വ്യാജ ഫോൺ കോളുകൾ, വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണി കണക്കിലെടുത്താണ് അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ വെരിഫിക്കേഷൻ കോഡ് ആരുമായി പങ്കിടരുതെന്നും ഖത്തറിലെ പൌരന്മാരും താമസക്കാരും അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി കൈകാര്യം ചെയ്യണമെന്നും കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ട്വിറ്ററിലൂടെ അറിയിച്ചു. ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് ബുധനാഴ്ച മുതൽ നൽകി തുടങ്ങാൻ ആരോഗ്യമന്ത്രാലയത്തിന്റെ അനുമതി. ഹൈറിസ്ക് വിഭാഗങ്ങളിൽപ്പെട്ട, ഗുരുതര രോഗങ്ങൾ മൂലം പ്രതിരോധശേഷി കുറഞ്ഞവർ, 65 വയസ്സിന് മുകളിലുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകുക. രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ച് 8 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഫൈസർ, മൊഡേണ വാക്സിനുകൾ സ്വീകരിച്ചവർക്കാണ് അതേ വാക്സിന്റെ തന്നെ 3-ാം ഡോസ് നൽകുന്നത്. കുവൈത്തിലെ മാർക്കറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 49 പ്രവാസികൾ അറസ്റ്റിൽ. പോലീസും മാൻപവർ അതോറിറ്റിയും കുവൈത്ത് മുനിസിപ്പാലിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായതെന്നാണ് റിപ്പോർട്ടുകൾ. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ഇവരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മുഹമ്മദ് ബിൻ ഖാസിം സ്ട്രീറ്റിലെ ചെക്ക് പോയിന്റിൽ വെച്ച് ഗതാഗത നിയമലംഘനങ്ങൾക്ക് 36 വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് വാഹനങ്ങളിൽ കണ്ടെത്തിയത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 181 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച 61 പേർക്കും വെള്ളിയാഴ്ച 51 പേർക്കും ശനിയാഴ്ച 69 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 3,03,105. ഇവരിൽ 293,254 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. 96.7% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. വ്യാഴാഴ്ച 2 പേരും വെള്ളിയാഴ്ച 1 ആളും ശനിയാഴ്ച 2 പേരും ഒമാനിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 4,089. സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ തിങ്കളാഴ്ച നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കും. 18 മാസത്തിനു ശേഷമാണ് ക്ലാസുകൾ തുടങ്ങുന്നത്.
കോവിഡ് വാക്സിൻ രണ്ട് ഡോസും കുത്തിവയ്പ്പെടുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമാണ് പ്രവേശനം. മറ്റുള്ള കുട്ടികൾക്ക് നിലവിലെ ഓൺലൈൻ ക്ലാസ്സിൽ തുടരാവുന്നതാണ്. വാക്സിനേഷൻ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ക്ലാസ്സിൽ വരാം. എന്നാൽ രക്ഷിതാക്കളുടെ സമ്മതപത്രവും രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഹാജരാക്കണം. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:20 വരെയാണ് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ അധ്യയന സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ജിദ്ദയിൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതലും 9-11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 20 മുതലുമാണ് ക്ലാസുകൾ ആരംഭിക്കുക. യുഎഇയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവ്. ഞായറാഴ്ച 620 പേർക്ക് മാത്രമാണ് രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന രോഗനിരക്കാണിത്. 2020 സെപ്റ്റംബർ 7 ഇതിനേക്കാൾ കുറഞ്ഞ രോഗബാധ രേഖപ്പെടുത്തിയത്. ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ന് 620 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 785 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ആരും മരണപ്പെട്ടിട്ടില്ല. പുതിയതായി നടത്തിയ 377,394 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. സൗദിയിൽ നിന്ന് 80 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 545,992 രോഗമുക്തി നേടിയവരുടെ എണ്ണം 535,078 6 പേർ ഇന്ന് മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,623 നിലവിൽ ചികിത്സയിലുള്ളത് 2,291 രോഗികൾ മാത്രമാണ്. ഇവരിൽ 508 പേരുടെ നില ഗുരുതരമാണ്. ഇതുവരെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് 98% മരണനിരക്ക് 1.57%. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666 14796. ബഹ്റൈനിൽ പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ. പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം അഹമ്മദ് അൽ അൻസാരി അധ്യക്ഷനായ പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റിയാണ് മുന്നോട്ട് വെച്ചത്. പുതിയ ശുപാർശ അനുസരിച്ച് ചുരുങ്ങിയ വിരമിക്കൽ പ്രായം 55 വയസ്സായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടുമുമ്പുള്ള 5 വർഷത്തെ ശരാശരി ശമ്പളം അടിസ്ഥാനമാക്കിയായിരിക്കും പെൻഷൻ കണക്കാക്കുക. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ 75,000 സ്വദേശികൾക്ക് തൊഴിലവസരമൊരുക്കാനുള്ള വൻ പദ്ധതി. നഴ്സിംഗ് മേഖലയിൽ സ്വദേശികൾക്ക് അവസരം എന്നിവയടക്കം അടുത്ത 50 വർഷത്തേക്കുള്ള 50 പദ്ധതികളുടെ 2nd പട്ടിക യുഎഇ പ്രഖ്യാപിച്ചു. എമിറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് കൌൺസിൽ സ്വദേശികൾക്ക് വേണ്ടിയുള്ള പുതിയ നയങ്ങൾ, വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും 1 ബില്യൺ ദിർഹം സഹായം, സ്വകാര്യ മേഖലയിലെ തൊഴിൽ വൊക്കേഷണൽ പരിശീലന പരിപാടി, സ്വദേശികൾക്കുള്ള പരിശീലന പരിപാടി, 50 വയസ്സിനുശേഷം ഗവൺമെന്റ് ജീവനക്കാർക്ക് വിരമിക്കൽ ആവശ്യപ്പെട്ട് സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള അവസരം, സ്വകാര്യ മേഖലയ്ക്ക് യുവതി യുവാക്കളായ 75,000 സ്വദേശികളെ നിയമിക്കുന്നതിന് 24 ബില്യൺ ദിർഹം സഹായം തുടങ്ങിയവയാണ് ഇന്ന് പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട മാർഗരേഖ പുതുക്കി കേന്ദ്ര സർക്കാർ. കോവിഡ് ബാധിച്ച് 30 ദിവസത്തിനകം മരണപ്പെട്ടാൽ അത് കോവിഡ് മരണമായി കണക്കാക്കുമെന്നാണ് പുതിയ മാർഗരേഖ. എന്നാൽ ആത്മഹത്യ, കൊലപാതകം എന്നിവ കോവിഡ് മരണമായി കണക്കാക്കില്ല എന്നും മാർഗരേഖയിൽ പറയുന്നു. അതേസമയം മരണ സർട്ടിഫിക്കറ്റിലെ മരണകാരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംതൃപ്തിയില്ലെങ്കിൽ ഇത് പരിശോധിക്കാനായി ജില്ലാതലത്തിൽ കമ്മിറ്റി രൂപീകരിക്കണം. ഇത്തരം അപേക്ഷകൾ 30 ദിവസത്തിനകം പരിഗണിച്ച് തീർപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299. കേരളത്തിൽ നിന്ന് 20,240 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 67 മരണം കൂടി കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 22,551. 17.51% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29,710 പേർ രോഗമുക്തി നേടി. നിലവിൽ 222,255 കോവിഡ് കേസുകളിൽ 12.9% വ്യക്തികൾ മാത്രമാണ് ആശുപത്രി ഫീൽഡ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 15 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക.